റോം റീഡ് ഓൺലി മെമ്മറി. നമ്മൾ ഓൾറെഡി റോമിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴായിട്ട് കമ്പ്യൂട്ടറോ ആ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റോം എന്ന് വെച്ചാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്താണ് റോം? ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് പോയാലും അതിന്റെ വാല്യൂസ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. സാധാരണ കേസിൽ മാനുഫാക്ചറേഴ്സ് ആണ് റോമിലെ കണ്ടന്റ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതായത് നമുക്ക് അതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് ചെയ്ത പ്രോഗ്രാം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എ സി ആയാലും വേറെ ഹീറ്റർ ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എല്ലാത്തിനും എന്തായിരിക്കും? അവർ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അവരെന്ന് വെച്ചാൽ ആരാണ്? മാനുഫാക്ചറേഴ്സ്. അത് നമുക്ക് റീഡ് ചെയ്യാനേ ഒക്കെ. റീഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണം ഞെക്കുമ്പോൾ, സ്റ്റാർട്ട് ഞെക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ഫങ്ഷൻ എന്ന് അവർ ബൈനറിയിൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഞെക്കുമ്പോൾ അത് ജസ്റ്റ് അത് റീഡ് ചെയ്തിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ഫങ്ഷൻസ് നടക്കുന്നത്. സ്പീഡ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കേസ് ആണെങ്കിൽ ജസ്റ്റ് സ്പീഡിന് റൊട്ടേറ്റ് ചെയ്താൽ മതിയെങ്കിൽ അത് ഞെക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് മാനുഫാക്ചർ. നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും അത് ഞെക്കുന്നതിലൂടെ നമ്മൾ ആ വാല്യൂസ് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫങ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. നോർമൽ കേസ് അങ്ങനെയാണ്. പക്ഷെ പ്രോഗ്രാമബിളായിട്ട് മെമ്മറി ഒക്കെ ഉണ്ട്, അതിലോട്ട് നമുക്ക് പിന്നീട് പോവാം. പ്രോഗ്രാമബിൾ റോം ഉണ്ട്, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റോം ഉണ്ട്, എറേസബിൾ പ്രോഗ്രാമബിൾ റോം ഉണ്ട്, ഫ്ലാഷ് മെമ്മറി ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതിലോട്ട് ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളതിൽ നമുക്ക് യൂസേഴ്സിനും പ്രോഗ്രാം ചെയ്യാൻ രീതിയിലുണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് സാധാരണ റീഡ് ഓൺലി മെമ്മറിയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി മാനുഫാക്ചറേഴ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ റീഡ് ചെയ്ത് എടുക്കുന്നതേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമിന്റെ കണ്ടന്റ് ഓഫ് ദി ബിറ്റ് ലൈൻ, അതായത് ബിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഈ ബിറ്റ് ലൈൻ എന്നുള്ള ഈ ബിറ്റ് ലൈനിലെ വാല്യൂസ് ആണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ്? അപ്പോൺ ആക്ടിവേഷൻ ഓഫ് വേർഡ് ലൈൻ. വേർഡ് ലൈൻ ഉണ്ട്, അതായത് ഇവിടെ നോക്കി വേർഡ് ലൈനിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബിറ്റ് ലൈനിലുള്ള വാല്യൂസ് റീഡ് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീന്റെ കേസ് വെച്ച് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ റൊട്ടേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഞെക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ലൈൻ, ഒരു ലൈൻ അല്ല ഒരുപാട് വേർഡ് ലൈൻസ്, റൊട്ടേറ്റിന് കറസ്പോണ്ടിങ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് വേർഡ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും? എനേബിള് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബിറ്റ് ലൈനിൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ, ആ വാല്യൂസിനനുസരിച്ചിട്ടായിരിക്കും വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത്. അതായത് റൊട്ടേറ്റിലാണ് ചെക്കുന്നതെങ്കിൽ ആ ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ വരുന്ന റീഡ് ചെയ്യുന്ന വാല്യൂസ് എന്തായിരിക്കും? റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കും. അതേപോലെ എന്താണ്, കുറച്ച് സ്പീഡി റൊട്ടേറ്റ് ആണെങ്കിൽ സ്പീഡി റൊട്ടേറ്റിനുള്ള പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുന്നത്. അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ ആ വേർഡ് ലൈൻ എനേബിൾ ചെയ്ത് കൊടുക്കും. നമ്മളൊരു സ്വിച്ച് ചെക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ലൈൻസ്, ഇതൊരു സിംഗിൾ സെല്ലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സെൽസ് ആയിരിക്കും സ്റ്റാർട്ട് കൊടുത്താലും ഹൈ സ്പീഡ് റൊട്ടേഷൻ ആയാലും സോക്ക് ആയാലും. അപ്പൊ ഏത് ഞെക്കിയാലും എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറെ വേർഡ് ലൈൻസ് എനേബിൾ ആവും. എന്നിട്ട് ആ വേർഡ് ലൈൻ എനേബിൾ ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് ലൈൻസിന്റെ വാല്യൂ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമിനനുസരിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സിംഗിൾ സെല്ലാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതിൽ നമ്മൾ ആ മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് സെൽസ്. ഇതൊരു സിംഗിൾ സെല്ലിന്റെയാണ്. അപ്പോൾ സെല്ല് ഞാൻ പറഞ്ഞു, റോമിന്റെ പറഞ്ഞു, റോമിന്റെ ഒരു സിംഗിൾ സെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയോഡ് ബേസ്ഡ് റോം ആണ് ആദ്യം പറയുന്നത്. ഡയോഡ് ബേസ്ഡ് റോം എന്ന് വെച്ചാൽ ഒരു ഡയോഡ് ഉണ്ടാവും, വേർഡ് ലൈനിനെയും ബിറ്റ് ലൈനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും? അവിടെ ഒരു ഡയോഡ് ഉണ്ടായിരിക്കും. വൺ റീഡ് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും സർക്യൂട്ട്, സീറോ റീഡ് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഈ വേർഡ് ലൈൻ വണ്ണിലോട്ട് ഹൈ കൊടുത്തു, ഹൈ എന്ന് വെച്ചാൽ വി ഡി ഡി അല്ലെങ്കിൽ വൺ കൊടുത്തു എന്ന് പറയാം. വി ഡി ഡി വോൾട്ടേജ് കൊടുത്തു ഇല്ലെങ്കിൽ കറസ്പോണ്ടിങ് ബൈനറി വൺ ബിറ്റ് കൊടുത്തു എന്ന് പറയാം. എന്ത് സംഭവിക്കും? ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുമല്ലോ. എന്ത് സംഭവിക്കും? ആ ഡബ്ല്യു എല്ലിൽ കൊടുത്ത വണ്ണ് ഈ ഡയോഡിന്റെ ഒരു ചെറിയ ഡ്രോപ്പ് കഴിഞ്ഞ് ബാക്കി ബി എൽ, ബി എൽ എന്ന് വെച്ചാൽ എന്താണ്? ബിറ്റ് ലൈൻ ആണ്. ഈ ബിറ്റ് ലൈനിൽ ഉള്ള വാല്യൂ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടെ ഫസ്റ്റ് സർക്യൂട്ടില് വേർഡ് ലൈൻ എനേബിൾ ചെയ്തു. ഫസ്റ്റ് സർക്യൂട്ടില് വേർഡ് ലൈൻ, ഫസ്റ്റ് സർക്യൂട്ടിന് ഞാൻ വേർഡ് ലൈനിൽ ഹൈ കൊടുത്തു അല്ലെ, വേർഡ്
ലൈനിലോട്ട് ഹൈ വി ഡി ഡി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയി. അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും 0.7. ആ വോൾട്ടേജ് എന്ത് കിട്ടും? വി ബി എൽ എല്ലിലോട്ട് കിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞ എന്താണ്, ബി എല്ലിലോട്ട് വി ഡി ഡി അല്ലെങ്കിൽ ഹൈ, അതായത് വൺ എന്നുള്ള ബൈനറി വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക എന്ന് വെച്ചാൽ ആ വേർഡ് ലൈൻ റീഡ് ചെയ്യുമ്പോൾ ആ വേർഡ് ലൈൻ എന്ത് ഉണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ വേർഡ് ലൈൻ എനേബിൾ ചെയ്യും. അവിടെ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഈ പ്രോസസ്സ് കാരണം ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ആക്ട് ചെയ്യുമ്പോൾ ബി ഡി ഡി ബി എല്ലിലോട്ട് എത്തും. അപ്പൊ നമുക്ക് ബി എല്ലിന്റെ വാല്യൂ എന്താണ്, അതാണ് റീഡ് ചെയ്യുന്നത്, വൺ എന്നുള്ള വാല്യൂ ആയിരിക്കും റീഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വൺ കിട്ടി. മാനുഫാക്ചർ ഒരു വൺ റീഡ് ചെയ്യണമെങ്കിൽ ഈ സർക്യൂട്ട് കൊടുത്തു വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ആ വേർഡ് ലൈനിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അത് എനേബിൾ ചെയ്ത് വെക്കും. വേർഡ് ലൈനിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അതിനെ എനേബിൾ ചെയ്യും. അതിനെ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എനേബിൾ ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ റീഡ് ചെയ്യും. ഇവിടെ ഡബ്ല്യു എൽ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, ബി എല്ലിലോട്ട് വി ഡി ഡി വന്നു. അപ്പം നമ്മൾ ഡബ്ല്യു എല്ലിൽ കൊടുക്കുമ്പോൾ ബി എല്ലിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ബി എല്ലിന് വി ഡി ഡി വന്നുകൊണ്ട് നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്ന, വൺ. അപ്പോൾ ഒരു വൺ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, മാനുഫാക്ചറർ ഡയോഡ് ബേസ്ഡ് റോമിന്റെ കേസിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ സെല്ല് വൺ റീഡ് ചെയ്യേണ്ട സെല്ലിലോട്ട് ഈ സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ബി എല്ലിന്റെ വാല്യൂ സീറോ ആണ്, ബി എൽ ഇനിഷ്യലി സീറോ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സീറോ റീഡ് ചെയ്യുന്ന കേസിൽ ഒന്നുമില്ല, ഡയോഡിന്റെ കണക്ഷനേ ഇല്ല. അത് ഡയോഡ് എന്ന് പറഞ്ഞൊരു സാധനമല്ല. എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും, ഡബ്ല്യു എൽ എനേബിൾ ചെയ്താലും ഒന്നും സംഭവിക്കില്ല. ബി എൽ ഇനിഷ്യലി എന്തായിരുന്നു, സീറോ ആയിരുന്നു. ആ സീറോ തന്നെയാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്, വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ ഇങ്ങനെ ഒരു സെല്ല്, ഇത് ഞാൻ പറഞ്ഞു ഇതൊരു സിംഗിൾ സെല്ല് അല്ലെങ്കിൽ ഒരു സിംഗിൾ മെമ്മറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു സിംഗിൾ സെൽ ഓഫ് എ മെമ്മറി. അപ്പോ ഇവിടെ ഡബ്ല്യു എൽ എനേബിൾ ചെയ്യുമ്പോൾ ബി എല്ലിന് മാറ്റമൊന്നുമില്ല, സീറോ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 0 1 1 എന്ന് പറഞ്ഞൊരു ഇതാണ് റീഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമിന്, ഈ സാധനമാണ് നമുക്ക് റീഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതിന് ഇതാണ് ആ പ്രോഗ്രാം എന്ന് വെക്കുക, 1 0 1 1 ആണ് ആ പ്രോഗ്രാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ആ ഒരു ഫങ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആദ്യത്തെ വേർഡ് ലൈൻ ഇതായിരിക്കും എനേബിൾ ചെയ്യുന്നത്, അപ്പൊ 1 കിട്ടി. രണ്ടാമത് ഈ വേർഡ് ലൈൻ ആയിരിക്കും, അപ്പൊ 0 കിട്ടി. മൂന്നാമത് വീണ്ടും ഇത് എനേബിൾ ചെയ്യും, അപ്പൊ വീണ്ടും 1 കിട്ടി. നാലാമത് വീണ്ടും ഇത് എനേബിൾ ചെയ്യും, 1 കിട്ടി. അപ്പൊ നമുക്ക് 1 0 1 1 കിട്ടി, അല്ലെങ്കിൽ 1 0 1 1 റീഡ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഈ ഒരു രീതിയിലാണ് റോമിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് മാനുഫാക്ചറേഴ്സ് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. ഇത് ഡയോഡ് ബേസ്ഡ് റോം ആണ്. ഈ ഡയോഡ് ബേസ്ഡ് റോമിന് ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ബി എൽ വൺ ആണല്ലോ റീഡ് ചെയ്യുന്നത്. ബി എൽ വൺ റീഡ് ചെയ്യാൻ 5 വോൾട്ട് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ബി ഡി ഡബ്ല്യു എല്ലിൽ എന്ത് കൊടുക്കണം, 5.7 വോൾട്ട് കൊടുക്കണം. ഇനി അല്ലെങ്കിൽ തന്നെ ഏതാണ്ട് 5 തന്നെ വരണമെങ്കിൽ ഇവിടെ 5 വോൾട്ടും കൊടുത്തേ പറ്റുള്ളൂ. ഡബ്ല്യു എല്ലിന് 5 കൊടുത്താൽ മാത്രമേ ബി എല്ലിനോട്ടും 5 വോൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോ ഒരു സെല്ലേ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് സെല്ലുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, എപ്പോഴൊക്കെ വേർഡ് ലൈൻ എനേബിൾ ചെയ്യണം, ആ വേർഡ് ലൈനിൽ എല്ലാം നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ഹൈ വോൾട്ടേജ് എനേബിൾ ചെയ്യാൻ നേരത്തെ അപ്പപ്പോ ഹൈ വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരിക്കണം. അതൊരു പ്രോബ്ലം ആണ് ഏതിന്റെ, ഡയോഡ് ബേസ്ഡ് പ്രോബ്ലം. കാര്യം എന്താണ്, നമുക്ക് ബി എൽ 1 റീഡ് ചെയ്യണമെങ്കിൽ ആ 1 റീഡ് ചെയ്യാൻ എത്ര വോൾട്ടേജ് ഉണ്ട് അതോ അതിൽ കൂടുതൽ വോൾട്ടേജോ ഡബ്ല്യു എല്ലിനോട്ട് കൊടുക്കേണ്ടി വരും. അതൊരു പ്രോബ്ലം ആണ്. ഒരുപാട് ഇതൊക്കെ ഒരുപാട് കണക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ സിമ്പിളായിട്ട് ഇവിടെ ഒരു കാര്യം പറയാം, എന്താണ് ഡയോഡ് ബേസ്ഡ് റോമില് പ്രസൻസ് ഓഫ് എ ഡയോഡ് റീഡ്സ് 1 അല്ലെ, നമ്മൾ അതാണ് പറഞ്ഞത്. പ്രസൻസ് ഓഫ് എ ഡയോഡ് റീഡ്സ് 1 എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ആബ്സെൻസ് ഓഫ് എ ഡയോഡ് റീഡ് 0. അപ്പോ ഡയോഡ് ഇല്ലെങ്കിൽ അത് 0 ആയിട്ട് റീഡ് ചെയ്യും, ഡയോഡ് ഉണ്ടെങ്കിൽ ആ സെല്ല് 1 ആയിട്ട് റീഡ് ചെയ്യും. ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഡയോഡ് ബേസ്ഡ് റോമിന് ഈ പറഞ്ഞ ഡബ്ല്യു എല്ലില് ഹൈ വോൾട്ടേജ് തന്നെ കൊടുക്കുന്ന ഒരു ഡിഫക്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് മെയിൻലി നമ്മൾ പ്രിഫർ ചെയ്യുന്ന എന്താണ്, മോസ് ബേസ്ഡ് റോം ആണ്. മോസ് ബേസ്ഡ് ആയിട്ടുള്ള റോം ആണ് നമ്മൾ എന്ത് മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. മോസ് ബേസ്ഡ് റോമിന്റെ ഡയഗ്രാം ഇത്. ദിസ് ഈസ് ആൻ എൻമോസ് സർക്യൂട്ട്. എൻമോസ് സർക്യൂട്ട് ആണ്. എൻമോസിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആലോചിക്കുക, ഹൈ ബേസിൽ ഹൈ വരുമ്പോഴാണ്, അതായത് ഗേറ്റിലോട്ട് ഹൈ,
വോൾട്ടേജ് കൊടുക്കുമ്പോൾ എൻമോസ് എനേബിൾ ആകും. നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഗേറ്റിലോട്ട് ഹൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻമോസ് ഓൺ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ മോസ് ബേസ്ഡ് റോം ആണിത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഡയോഡിന്റെ, അതായത് ഗേറ്റിലോട്ട് എന്ത് വോൾട്ടേജ് കൊടുക്കണം? ഗേറ്റിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ വി ഡി ഡി കൊടുക്കേണ്ടി വരത്തില്ല അല്ലെ. ഗേറ്റിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ വി ഡി ഡി കൊടുക്കേണ്ടി വരത്തില്ല. കാരണം എന്താണ്? ഈ എൻമോസ് ഓൺ ആവാനുള്ള കണ്ടീഷൻ നമുക്കറിയാം, വി ജി എസ് ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്, ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പം വളരെ ചെറിയ വോൾട്ടേജ് മതി. ഹൈ വോൾട്ടേജ് ആ വി ഡി ഡി ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. ഒരു ചെറിയ വോൾട്ടേജ് ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ തന്നെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആകും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വി ഡി ഡി ഒന്നും ഡബ്ല്യു എല്ലിലോട്ട് കൊടുക്കേണ്ടി വരത്തില്ല. അപ്പൊ ആ നേരത്തെ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ സാധിച്ചു. ഇനി ഇവിടുത്തെ വർക്കിംഗും നേരത്തെ പോലെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡബ്ല്യു എല്ലിൽ ഹൈ കൊടുത്തു, നേരത്തെ പോലെ തന്നെ ഡബ്ല്യു എല്ലി എനേബിൾ ചെയ്തു. അപ്പൊ ഡബ്ല്യു എല്ലിലോട്ട് ഹൈ വന്നു, ഡബ്ല്യു എല്ലിലോട്ട് ഹൈ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഈ എൻമോസ് ഓൺ ആയി. ഈ എൻമോസ് ഓൺ ആകുമ്പോ എന്ത് സംഭവിക്കും? ഇത് വി ഡി ഡി അല്ലേ, വി ഡി ഡി എൻമോസ് ഓൺ ആകുമ്പോൾ ഇത് ഷോർട്ടായിട്ട് ആക്കിയും. അപ്പൊ വി ഡി ഡി ഇസ് കണക്റ്റഡ് ടു ബി എൽ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി എല്ലിലോട്ട് വി ഡി ഡി വന്നു. അതിന്റെ അർത്ഥം എന്താണ്? ബി എൽ ഇപ്പോ എന്ത് വാല്യൂ കിട്ടി? വൺ എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോ നേരത്തെ പോലെ തന്നെ ഡയോഡിന്റെ സ്ഥാനത്ത് മോസ്, മോസ് എന്ന് പറയുമ്പോൾ ഇവിടെ എൻമോസ് വന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും സെയിം രീതി തന്നെ നമുക്ക് പറയാം. എന്താണ്? പ്രസൻസ് ഓഫ് എ ഡയോഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രസൻസ് ഓഫ് എ ഡയോഡ് അല്ല സോറി പ്രസൻസ് ഓഫ് എ എൻമോസ് റീഡ്സ് വൺ ആൻഡ് ആബ്സെൻസ് ഓഫ് ആൻ എൻമോസ് റീഡ് സീറോ. സെയിം തന്നെയാണ്, നേരത്തെ ഡബ്ല്യു എല്ലില് ഹൈ കൊടുക്കുന്നത് ഒഴിവാക്കാൻ സാധിച്ചുകൂടാ. പക്ഷെ ഇതിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതാ വി ഡി ഡി അല്ലെ, ഒരു വോൾട്ടേജ് കൊടുക്കണം. വി ഡി ഡി ഓരോ എൻമോസിലും വി ഡി ഡി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റോയിലെ ഒരു റോ ഇതേപോലത്തെ ഒരു റോ ഉണ്ടെങ്കിൽ ഒരു ഒരു കണക്ഷൻ ഇവിടെ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതെല്ലാം കൂടെ കൊടുക്കാം. രണ്ടാമത്തെ റോയ്ക്ക് വീണ്ടും ഇതേപോലെ വി ഡി ഡി കൊടുക്കണം. മൂന്നാമത്തെ റോയ്ക്ക് വീണ്ടും വി ഡി ഡി കൊടുക്കണം. നാലാമത്തെ റോയ്ക്ക് വീണ്ടും വി ഡി ഡി കൊടുക്കണം. അപ്പൊ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈൻസ് ഉണ്ട്, വി ഡി ഡി ലൈൻസ്. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ഒരു വി ഡി ഡി വേണം അല്ലെ, ഇതേപോലെ ഒരു സർക്യൂട്ട് വരും, ഒരു വി ഡി ഡി. രണ്ടാമത്തെ റോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റോയിലും ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ ഒരുപാട് സർക്യൂട്ട് വരും, അവിടെ വീണ്ടും ഒരു വി ഡി ഡി വേണം. മൂന്നാമത്തെ അവിടെ വീണ്ടും വി ഡി ഡി വേണം. അത് ഒഴിവാക്കാൻ വേണ്ടി മിററിങ് ഉപയോഗിക്കാറുണ്ട്. മിററിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ആദ്യത്തെ രണ്ട് റോയ്ക്കും കൂടെ ഒരു കോമൺ വി ഡി ഡി. അപ്പൊ എന്ത് സംഭവിച്ചു? നേരത്തെ രണ്ട് വി ഡി ഡി അല്ലെ, നേരത്തെ ആണെങ്കിൽ ഒരു റോയ്ക്ക് ആദ്യത്തെ റോയ്ക്ക് ഒരു വി ഡി ഡി, രണ്ടാമത്തെ റോയ്ക്ക് അടുത്ത വി ഡി ഡി, അങ്ങനെ കൊടുക്കുന്നതിന് പകരം ആദ്യത്തെയും രണ്ടാമത്തെയും കൂടെ ഒരു വി ഡി ഡിയിലോട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? രണ്ട് വി ഡി ഡി വേണ്ട സ്ഥലത്ത് ഒരു വി ഡി ഡി ആക്കാൻ സാധിച്ചു. സിമിലർലി അതേപോലെ മൂന്നും നാലും, സാധാരണ മൂന്നിലൊരെണ്ണം കൊടുക്കണം, നാലിലൊരെണ്ണം കൊടുക്കണം. ആ മൂന്നും നാലും കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ എന്താണ്? മൂന്നും നാലും രണ്ട് വി ഡി ഡി വേണ്ട സ്ഥാനത്ത് ഒരു വി ഡി ഡി ആക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ വി ഡി ഡി നമ്മൾ ഓരോന്നിനും ഓരോ വി ഡി ഡി കൊടുത്തിരുന്നെങ്കിൽ, 10 VDD അല്ലെങ്കിൽ 100 VDD വേണമായിരുന്നെങ്കിൽ ഇപ്പോഴത് 50 ആക്കാൻ സാധിച്ചു. 100 വേണ്ട സ്ഥാനത്ത് 50 അല്ലെങ്കിൽ പകുതി ആക്കാൻ സാധിക്കും. എന്താണ്? മിററിങ് ഉപയോഗിച്ചാൽ. അപ്പൊ മിററിങ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് ഒരു മിററിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു മിററിങ് സർക്യൂട്ട് ആണ്. താഴത്തത് നേരത്തെ വരച്ച അതേ രീതി തന്നെ കൊടുത്തു, മുകളിലത്തെ എന്ത് ചെയ്തു? നേരെ മിറർ ചെയ്ത് കൊടുക്കും. മിറർ ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ ഉണ്ടായിരുന്ന വി ഡി ഡിക്ക് വരെ എന്താണ്? അത് തല കുത്തി കൊടുത്തു, കണ്ടോ? അപ്പൊ എന്ത് സംഭവിച്ചു? ഈ മുകളിൽ വി ഡി ഡി കൊടുക്കുന്നതിന് വരെ അത് നേരെ അങ്ങ് തിരിച്ചു അല്ലെ, 180 degree ഒന്ന് തിരിച്ചു നോക്കിയെങ്കിൽ സാധനം മുകളിലുള്ളത് താഴെ വരും, താഴെയുള്ളത് മുകളിൽ പോകും. എന്ത് സംഭവിക്കും? ഇതിന്റെ ഇതിനും ഒരു ഇവിടെ കൊടുക്കാം വി ഡി ഡി, ഇതിനും ഇവിടെ കൊടുക്കാം. അപ്പൊ ഒരൊറ്റ വി ഡി ഡി മതി. നേരത്തെ ആണെങ്കിൽ ഓരോ റോയ്ക്ക് ഓരോ വി ഡി ഡി വേണമായിരുന്നു, ഇവിടെ രണ്ടിനും കൂടെ ഒരു വി ഡി ഡി മതി. മിററിങ് എന്തിനു വേണ്ടിയാണ്? ഏരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. നേരത്തെ ഏരിയ കൂടുതലായിരുന്നു, ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി മിറർ ചെയ്ത് കൊടുത്തു. ഇനി മോസ് ബേസ്ഡ് റോം ഈ രീതിയിൽ തന്നെ കൊടുക്കണമെന്ന്, ഇത് ഒരു എക്സാമ്പിൾ ആണ് മോസ് ബേസ്ഡ് റോമിന്റെ. നമുക്ക് വേറൊരു രീതിയിലും കൊടുക്കാം. എന്താണ്? ഇവിടെ എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ എൻമോസ് വി ഡി ഡിയിൽ കണക്ട് ചെയ്തത് കൊണ്ട് ട്രാൻസിസ്റ്റർ ഈ ഡബ്ല്യു എൽ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബി എല്ലിലോട്ട് വി ഡി ഡി വരും. ഇനി നേരെ തിരിച്ച് നമ്മൾ കൊടുക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ ബി എൽ ഇനിഷ്യലി 1 ആയിരുന്നു വെക്കുക, നമ്മൾ ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ ബി എല്ലിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എൻമോസ് ഷോർട്ട് ആവും. എൻമോസ് ഷോർട്ട് ആയാൽ എന്ത് സംഭവിക്കും?
എൻമോസ് ഷോർട്ട് ആയാൽ ഇവിടെ ഏതിലോട്ടാ എൻമോസ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലോട്ടാ കണക്ട് ചെയ്തിരിക്കുന്നത്, ബി ഡി ഡിയിലല്ല. നേരത്തെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കേസിൽ ബി ഡി ഡിയിലായിരുന്നു കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഏതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഡബ്ല്യു എൽ എനേബിൾ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഈസ് കണക്റ്റഡ് ടു ഡി എൽ. അപ്പോ ഇവിടെ സീറോ. അപ്പൊ ഇത് എനേബിൾ ചെയ്യുമ്പോഴാണ്, ഡബ്ല്യു എൽ എനേബിൾ ചെയ്യുമ്പോഴാണ് സീറോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. പ്രസൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ വിൽ ഓൾവേസ് ബി വൺ എന്ന് പറയാത്തതിന് നമ്മളെ സർക്യൂട്ടിനനുസരിച്ചിട്ടാണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട്, അപ്പൊ നേരത്തെ കേസിൽ ഡിഫോൾട്ട് ബി എൽ ഹൈ ആയിരുന്നു, ഇവിടെ ലോ ആയിരുന്നു. ഇവിടെ ബി എൽ ബൈ ഡിഫോൾട്ട് ഇവിടെ ബി എൽ എന്തായിരുന്നു? വൺ ആയിരുന്നു. ഈ സർക്യൂട്ട് എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രൗണ്ട് ഈസ് കണക്റ്റഡ് ടു ബി എൽ. അപ്പൊ എന്തായി മാറും? സീറോ ആയി മാറും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നേരത്തെ പോലെ ഒരു ഓപ്പൺ സർക്യൂട്ട് വരച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ഡബ്ല്യു എൽ ഉണ്ട്, ഒരു ബി എൽ ഉണ്ട്. ഇങ്ങനെ ഒരു ഓപ്പൺ സർക്യൂട്ട് വരച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ ബി എൽ ബൈ ഡിഫോൾട്ട് എന്താണ്? ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ബി എൽ വൺ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എൻമോസ് ഇല്ലെങ്കിൽ വൺ ആയിട്ട് റീഡ് ചെയ്യും. ഇവിടെ എൻമോസ് ഈ ഒരു കേസാണ് ഞാൻ പറയുന്നത്. ഇവിടെ എൻമോസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എൻമോസ് എനേബിൾ ചെയ്യുമ്പോൾ ബി എല്ലിന്റെ വാല്യൂ എന്തായി മാറും? സീറോ ആയി മാറും. അപ്പൊ ഇവിടെ നേരെ തിരിയും. എന്താണ്? പ്രസൻസ് ഓഫ് എ എൻമോസ് ഗിവ്സ് സീറോ ആൻഡ് ആബ്സെൻസ് ഓഫ് ആൻ എൻമോസ് ഗിവ്സ് വൺ. അതായത് നമുക്ക് രണ്ട് രീതിയിലും കണക്ട് ചെയ്യാം. ഇത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ട്രാൻസിസ്റ്ററിന്റെ ജോലി എന്ന് വെച്ചാൽ വൺ ആക്കുകയോ സീറോ ആക്കുകയോ എന്നല്ല, ചേഞ്ച് സ്റ്റേറ്റ്, ബി എല്ലിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക. അങ്ങനെ പഠിക്കുന്നതിന് ഏറ്റവും നല്ലത് ബി എല്ലിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യാൻ. ഡിഫോൾട്ട് ആയിട്ട് സീറോ ആയിരുന്ന ഒരു സാധനത്തിനെ വൺ ആക്കി മാറ്റാനും, ഡിഫോൾട്ട് ആയിട്ട് വൺ ആയിരുന്ന ഒരു സാധനത്തിനെ സീറോ ആക്കി മാറ്റാനുമാണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതുമായിട്ടാണ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഗ്രൗണ്ടുമായിട്ടാണെങ്കിൽ ബി എൽ വിൽ ബി ചേഞ്ച് ടു ഗ്രൗണ്ട്. ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു വി ഡി ഡി ആണെങ്കിൽ ബി എൽ വിൽ ബി ചേഞ്ച് ടു വി ഡി ഡി ഓർ ബൈനറി വൺ. ആ ഒരൊറ്റ കാര്യം ഓർക്കുക. അപ്പൊ മോസ് ബേസ്ഡ് റോമിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. മോസ് ബേസ്ഡ് റോം ത്രീ ടൈപ്സ് ഉണ്ട്, ഓർ ബേസ്ഡ്, നോർ ബേസ്ഡ്, നാൻ ബേസ്ഡ്. അപ്പൊ മൂന്ന് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഏതാണ്? ഏത് മെമ്മറിയും, അതായത് ഞാൻ പറഞ്ഞു മെമ്മറിയുടെ റോമിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ വാല്യൂ റീഡ് ചെയ്യുകയാണ്. അവിടെ നമ്മളൊന്നും റൈറ്റ് ചെയ്യുന്നില്ല, മാനുഫാക്ചേഴ്സ് ആണ് റൈറ്റ് ചെയ്തത്, നമ്മൾ യൂസേഴ്സ് ക്യാൻ ഓൺലി റീഡ്. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന മൂന്ന് രീതിയിലാണ് അല്ലെ മോസ് ബേസ്ഡ് റോമിനെ മൂന്ന് രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഒന്ന് ഓർ ബേസ്ഡ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർ റോം എന്ന് പറയാം. ഓർ ബേസ്ഡ് റോം അല്ലെങ്കിൽ ഓർ റോം എന്ന് പറയാം. നോർ ബേസ്ഡ് റോം അല്ലെങ്കിൽ നോർ റോം എന്ന് പറയാം. നാൻ ബേസ്ഡ് റോം അല്ലെങ്കിൽ നാൻഡ് റോം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഓർ ബേസ്ഡ് റോം ആണ് ഡിസൈൻ ചെയ്യാം. അപ്പോ 4x4 ഫോർ ബേസ്ഡ് റോം. 4x4 എന്ന് വെച്ചാൽ നാല് ഇൻപുട്ട് നാല് ഔട്ട്പുട്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് 4x4 ഓർ ബേസ്ഡ് റോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ ഓരോ സെല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നാല് ഫോർ ഇൻപുട്ടും ഫോർ ഔട്ട്പുട്ടും ഉള്ളതുകൊണ്ട് നാല് റോസും ഉണ്ടാവും, നാല് കോളം. കോളം എന്ന് വെച്ചാൽ എന്താണ്? റീഡ് ചെയ്യുന്ന വാല്യൂ അല്ലെ. ബിറ്റ് ലൈൻ ആണ് കോളത്തിലോട്ട് കൊടുക്കുന്നത്, ബിറ്റ് ലൈൻ അല്ലെ. ബിറ്റ് ലൈൻ ആണ് കോളം എന്ന് പറയുന്നത്. നമ്മളിവിടെ എളുപ്പത്തിന് കോളവും റോ എന്ന് പറയുന്നെങ്കിൽ ബിറ്റ് ലൈൻ റീഡ് ചെയ്യേണ്ട വാല്യൂ ആണ് കോളമായിട്ട് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് റീഡ് ചെയ്യുന്ന വാല്യൂ ഇത്, രണ്ടാമത് റീഡ് ചെയ്യുന്ന വാല്യൂ ഇത്. ഓക്കെ, ഫസ്റ്റ് റീഡ് ചെയ്യുന്ന വാല്യൂ ഇത്, രണ്ടാമത് റീഡ് ചെയ്യുന്ന വാല്യൂ ഇത്, മൂന്നാമത് റീഡ് ചെയ്യുന്ന വാല്യൂ ഇത്, നാലാമത് റീഡ് ചെയ്യുന്ന വാല്യൂ ഇത്. ഇനി നമുക്ക് ഫസ്റ്റ് റോയാണ് എനേബിൾ ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് റോയെ എനേബിൾ ചെയ്യുന്ന വേർഡ് ലൈനാണ് ഡബ്ല്യു എൽ സീറോ. സെക്കൻഡ് റോയെ എനേബിൾ ചെയ്യുന്ന വേർഡ് ലൈൻ ആണ് ഡബ്ല്യു എൽ വൺ. തേർഡ് റോയെ എനേബിൾ ചെയ്യുന്ന വാല്യൂ ആണ് ഡബ്ല്യു എൽ ടു. ഫോർത്ത് റോയെ എനേബിൾ ചെയ്യുന്നതാണ് ഡബ്ല്യു എൽ ത്രീ. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം ഓർക്കുക, വേർഡ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഏത് റോയാണോ റീഡ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വേർഡ് ലൈൻ കൊടുക്കുന്നത്. എനിക്കിപ്പോ ഫസ്റ്റ് റോയാണ് റീഡ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ വേർഡ് ലൈൻ സീറോയെ എനേബിൾ ചെയ്യും. സെക്കൻഡ് റോയാണ് റീഡ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ വേർഡ് ലൈൻ വണ്ണിനെ എനേബിൾ ചെയ്യും. ഓക്കെ, അങ്ങനെ തേർഡ് റോയാണ് റീഡ് ചെയ്യേണ്ടെങ്കിൽ വേർഡ് ലൈൻ ടൂവിനെ എനേബിൾ ചെയ്യും. ഫോർത്ത് റോയാണ് റീഡ് ചെയ്യേണ്ടെങ്കിൽ വേർഡ് ലൈൻ ത്രീയെ എനേബിൾ ചെയ്യും. വേർഡ് ലൈൻ
സീറോയെ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് നാല് ഔട്ട്പുട്ട് കിട്ടും. വേർഡ് ലൈൻ സീറോയെ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ റോയിൽ നമുക്കറിയാം നാല് ഔട്ട്പുട്ട് ആണല്ലേ, ഇവിടെ നാല് ഇൻപുട്ടും നാല് ഔട്ട്പുട്ട് ആണുള്ളത്. അപ്പോ ഓരോ റോ എനേബിൾ ചെയ്യുമ്പോഴും നാല് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ വേർഡ് ലൈൻ സീറോ എനേബിൾ ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യത്തെ ഡബ്ല്യു എൽ സീറോ എനേബിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ബി എൽ സീറോയ്ക്ക് ഒരു വാല്യൂ കിട്ടും, ബി എൽ വണ്ണിന് ഒരു വാല്യൂ കിട്ടും, ബി എൽ ടുവിന് ഒരു വാല്യൂ കിട്ടും, ബി എൽ ത്രീക്ക് ഒരു വാല്യൂ കിട്ടും. ഇതെന്താണ് ദി വാല്യൂ ഓഫ് വേർഡ് ലൈൻ സീറോ, ആദ്യത്തെ റോയിലെ വാല്യൂസ് ആണ് ആ റീഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡബ്ല്യു എൽ സീറോ കൊടുക്കുമ്പോൾ നമുക്ക് ബി എൽ സീറോ കിട്ടും, ബി എൽ വൺ കിട്ടും, അങ്ങനെ അപ് ടു ബി എൽ ത്രീ കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്, ഫസ്റ്റ് റോയിലെ വാല്യൂസ് എന്താണെന്ന് റീഡ് ചെയ്തതാണ് ആ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് റോയിലെ വാല്യൂസ് എന്താണ് എന്നുള്ളതിനനുസരിച്ച് അതാണ് റീഡ് ചെയ്ത് കിട്ടുന്നത്. ബി എൽ സീറോ, ബി എൽ വൺ, ബി എൽ ടു, ബി എൽ ത്രീ. അതേപോലെ ഡബ്ല്യു എൽ ത്രീ ഞാൻ എനേബിൾ ചെയ്യുമ്പോൾ എന്താണ് നാലാമത്തെ റോയില് എന്ത് വാല്യൂ, എനിക്കിപ്പോ ഫോർത്ത് റോ ആണ് റീഡ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യും, ഡബ്ല്യു എൽ ത്രീ എനേബിൾ ചെയ്യും, അപ്പൊ എനിക്ക് നാല് വാല്യൂസ് കിട്ടും. അതേപോലെ സെക്കൻഡ് റോ ആണ് വേണ്ടെങ്കിൽ ഡബ്ല്യു എൽ വൺ കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ വാഷിംഗ് മെഷീന്റെ കേസ് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ വേർഡ് ലൈൻ ആയിരിക്കും എനേബിൾ ചെയ്യുന്നത്. ഓക്കെ, കാര്യം ഇപ്പൊ സ്പീഡ് കൂട്ടണമെങ്കിൽ ഡബ്ല്യു എൽ സീറോയും ഡബ്ല്യു എൽ ടുവും എനേബിൾ ചെയ്താൽ മതി. അപ്പൊ ആദ്യം ഡബ്ല്യു എൽ സീറോ എനേബിൾ ചെയ്യും, ഒരു വാല്യൂ റീഡ് ചെയ്യും, അതേപോലെ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡബ്ല്യു എൽ ടു എനേബിൾ ചെയ്യും, മൂന്നാമത്തെ റോ ഡബ്ല്യു എൽ ടു എനേബിൾ ചെയ്യും, അതിന് നാല് വാല്യൂസ് കിട്ടും. ഈ നാല് വാല്യൂസും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ നാല് വാല്യൂസും കൂടെ ചേർന്നാലായിരിക്കും. ഇനി ഇതേപോലെ ഓഫ് ചെയ്യണം, ഓഫ് അല്ല, നമുക്ക് എന്ത് ചെയ്യാം, സോക്ക് ചെയ്യണം. അപ്പൊ സോക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഡബ്ല്യു എൽ സീറോയും ഡബ്ല്യു എൽ വണ്ണും ആയിരിക്കും എനേബിൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഡബ്ല്യു എൽ സീറോയുടെ വാല്യൂ റീഡ് ചെയ്തു, അപ്പൊ നാല് ബിറ്റ്. ഡബ്ല്യു എൽ വണ്ണിന്റെ വാല്യൂ റീഡ് ചെയ്തു, അടുത്ത നാല് ബിറ്റ്. ഈ നാല് നാല് എട്ട് ബിറ്റ് ചേർന്നാണ് സോക്ക് ചെയ്യാനുള്ള, ഈ എട്ട് ബിറ്റ് വരുമ്പോഴാണ് സോക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം എനേബിൾ ചെയ്യുന്നത്. അങ്ങനെ ആലോചിക്കുക, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി ഒന്ന് രണ്ടെണ്ണം ഒന്നല്ല, ഹൺഡ്രഡ് ടോ തൗസൻഡ് റോസ് ആൻഡ് കോളംസ് വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഓർ ബേസ്ഡ് റോം വളരെ സിമ്പിൾ ആണ്, കുറച്ച് കാര്യങ്ങൾ ഓർത്താൽ മതി. ഓർ ബേസ്ഡ് റോം ആകുമ്പോൾ നമ്മൾ ആദ്യം സാധാരണ ഒരു ഓർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്ട്രാ ഒന്നുമില്ല. ഇപ്പൊ നോർ ആകുമ്പോൾ ഓറിനെ ഇൻവേർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ആലോചിക്കണം. അപ്പൊ നമ്മൾ ഓർ എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ബൈ ഡിഫോൾട്ട് എപ്പോഴും എന്താണ്, ബൈ ഡിഫോൾട്ട് അല്ലെ, നമ്മൾ സാധാരണ ഏത് സർക്യൂട്ട് എടുത്താലും ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇവിടെ നമ്മൾ ഒരു ഓർ പറയണം, അപ്പം ബൈ ഡിഫോൾട്ട് ഓർക്കാൻ എളുപ്പത്തിനായി പറയുന്ന ബൈ ഡിഫോൾട്ട് എന്താണ്, സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് ബിറ്റ് ലൈൻ എന്താണ്, ഇനിഷ്യലി ബൈ ഡിഫോൾട്ട് ബിറ്റ് ലൈനിൽ എന്ത് വാല്യൂ ആണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സീറോ. ബിറ്റ് ലൈനിൽ ബൈ ഡിഫോൾട്ട് സീറോ ആണ്. അപ്പൊ ഇതിൽ എല്ലാ ബിറ്റ് ലൈനിലും ബൈ ഡിഫോൾട്ട് സീറോ വാല്യൂ ആണ്. ഓക്കെ, ഇപ്പൊ ബിറ്റ് ലൈനിലെല്ലാം ബൈ ഡിഫോൾട്ട് എന്താണ്, സീറോ. ഒന്നും കൊടുക്കുന്നതിന് മുമ്പ് ബിറ്റ് ലൈനിലെല്ലാം എന്താണ്, സീറോ ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ബൈ ഡിഫോൾട്ട്. ഓക്കെ, അപ്പൊ ഇനി ട്രാൻസ്മിറ്ററിന്റെ യൂസ് എന്താണ്, ട്രാൻസ്മിറ്ററിന്റെ യൂസ് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ബിറ്റ് ലൈനെ ചേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ബൈ ഡിഫോൾട്ട് ബിറ്റ് ലൈൻ എന്താണ്, സീറോ ആണ്. ട്രാൻസിസ്റ്ററിന്റെ ജോലി ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ സീറോ എന്താക്കി മാറ്റണം, വൺ ആക്കി മാറ്റണം. സ്വാഭാവികമായിട്ടും ട്രാൻസിസ്റ്റർ ഏതുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, ഇവിടെ എൻമോസ് ഏതുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, വി ഡി ഡി ആയിട്ടായിരിക്കും. അപ്പോഴും തന്നെ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായി, എൻമോസ് ഏതുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, വി ഡി ഡി ആയിരിക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ മിററിങ് ചെയ്യും. മിററിങ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്തിനാണ്, മിററിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏരിയ കുറയ്ക്കാനാണ്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് റോ അതേപോലെ സാധാരണ രീതിയിൽ തന്നെ എഴുതി, ഫസ്റ്റ് റോ എന്താണ് മിറർ ചെയ്ത് മുകളിന് താഴെയും താഴെ മുകളിലുമായിട്ട് എഴുതി. അപ്പൊ വേണ്ട, ഈ മുകളിലോട്ട് നിൽക്കുന്നത് താഴെ വന്ന്, അപ്പൊ അത് വി ഡി ഡി ആയിട്ട് കണക്ട് ചെയ്യും അല്ലെ, അതാ ഈ ഒരു പോയിന്റ്, അത് വി ഡി ഡി ആയിട്ട് കണക്ട് ചെയ്തു. ഇതിന് ഇത് നമ്മൾ നേരത്തെ പഠിച്ച അത് തന്നെ, മാറ്റമില്ല, മുകളിൽ മിറർ ചെയ്തുകൊണ്ടാണ് തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ മുകളിലത്തെ താഴെ വരും, താഴിലത്തെ മുകളിൽ പോകും. അപ്പൊ താഴെയാണ് ബിറ്റ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ അപ്പോ മുകളിലാണ് ബിറ്റ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെന്റത് ബി എൽ സീറോയുടെതും രണ്ടാമത്തെ ബി എൽ വണ്ണും ആണ്. ഈ ട്രാൻസിസ്റ്റർ എവിടെയൊക്കെ വരണം, എവിടെയൊക്കെ വരണ്ട എന്നുള്ളത് ഞാൻ പറയാം, അത് കൺഫ്യൂഷൻ ആവേണ്ട. ആദ്യം ആ കൺസെപ്റ്റ് ആലോചിക്കുക. ഫസ്റ്റ് കൺസെപ്റ്റ് ബി എൽ സീറോ എന്താണ്, ബൈ ഡിഫോൾട്ട് സീറോ ആണ്. പിന്നെ ട്രാൻസിസ്റ്ററിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു, അവിടെ എൻമോസിന്റെ യൂസ് ചേഞ്ച് ചെയ്യുക. ഇവിടെ ബൈ ഡിഫോൾട്ട് സീറോ ആണെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ എന്താക്കി മാറ്റണം, വൺ ആക്കി മാറ്റണം.
അതിന്റെ അർത്ഥം എന്താണ്? എൻമോസ് ഏതുമായിട്ടായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്? വണ്ണാക്കണമെങ്കിൽ വി ഡി ഡി ആയിട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ഇവിടെ വി ഡി ഡി ആണ് കൊടുക്കേണ്ടത്, മനസ്സിലായി. ഇനി ബൈ ഡിഫോൾട്ട് ബി എൽ ബിറ്റ് ലൈൻ ബൈ ഡിഫോൾട്ട് സീറോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോരാ, ബിറ്റ് ലൈനെ ബൈ ഡിഫോൾട്ട് സീറോ ആയിട്ട് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ പുൾ ഡൗൺ നെറ്റ്വർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പുൾ ഡൗൺ നെറ്റ്വർക്കിന്റെ ഉപയോഗം എന്താണ്? ബൈ ഡിഫോൾട്ട് ബിറ്റ് ലൈനെ സീറോ ആക്കണ്ടേ? കാരണം ഇവിടെ ഒരു ബയാസ്, വോൾട്ടേജ് ബയാസ് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും ത്രെഷോൾഡ് അല്ലെ, ഗേറ്റിൽ ബി ബയാസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ താഴത്തെ നാല് എൻമോസും എന്താണ് ത്രെഷോൾഡിനേക്കാൾ കൂടുതലായിരിക്കും, അത് കണ്ടക്ട് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? ബി എൽ സീറോ ഈസ് ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബി എൽ സീറോ ഈസ് കണക്ടഡ് ഡയറക്ട്ലി ടു ഗ്രൗണ്ട്, ഇത് ബി എൽ വൺ ഈസ് ആൾസോ കണക്ടഡ് ഡയറക്ട്ലി ടു ഗ്രൗണ്ട്, ബി എൽ ടു ഈസ് ആൾസോ കണക്ടഡ് ടു ഗ്രൗണ്ട്, ബി എൽ ത്രീ ഈസ് ആൾസോ കണക്ടഡ് ടു ഗ്രൗണ്ട്. അപ്പൊ ബൈ ഡിഫോൾട്ട് ഗ്രൗണ്ട് ആയിരിക്കും അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കണ്ടീഷനായി, ബൈ ഡിഫോൾട്ടിന്റെ കണ്ടീഷനായി ട്രാൻസിസ്റ്റർ അതായത് എൻമോസ് വി ഡി ഡി ആണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഫസ്റ്റ് റോ റീഡ് ചെയ്യണമെങ്കിൽ ഏതാണ്? ഡബ്ല്യു എൽ സീറോ, അത് നമുക്കറിയാം. അപ്പൊ ഇവിടെ നാല് റോ ആണല്ലോ ഉള്ളത്. ഫസ്റ്റ് റോ റീഡ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു എൽ സീറോ വേണം, സെക്കൻഡ് റോ റീഡ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു എൽ വൺ ഉണ്ട്, തേർഡ് റോ വേണമെങ്കിൽ ഡബ്ല്യു എൽ ടു വേണം, ഫോർത്ത് റോ വേണമെങ്കിൽ ഡബ്ല്യു എൽ ത്രീ വേണം. ഇനി ട്രാൻസിസ്റ്റർ ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന്, ട്രാൻസിസ്റ്റർ ഏത് പൊസിഷനിലാണ് വേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ട്രാൻസിസ്റ്റർ ഏത് പൊസിഷനിൽ വേണമെന്ന് മാനുഫാക്ചറർ ആണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനിക്കാം, കാര്യം നമ്മൾ മാനുഫാക്ചർ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ വേണ്ടത് അത് ഡിസൈൻ ചെയ്യുക, നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ വേണ്ടത് അത് ഡിസൈൻ ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഈ കണക്ട് ഈ വരച്ചിരിക്കുന്ന സാധനം എന്താണ്? സോറി, ഈ കാണിച്ചിരിക്കുന്ന സാധനം എന്താണ്? ഇറ്റ് ഈസ് ഒൺലി ആൻ എക്സാമ്പിൾ. ഇതൊരു എക്സാമ്പിൾ ആണ്, ഇത് തന്നെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോ ഞാൻ ഇവിടെ ഇത് വരച്ചതിന്റെ കാരണം എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് വേണമെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എനിക്ക് സീറോ വൺ ഫസ്റ്റ് റോയുടെ ഔട്ട്പുട്ട് എനിക്ക് സീറോ വൺ സീറോ സീറോ വേണം എന്ന് ഞാൻ തീരുമാനിച്ചു. സെക്കൻഡ് റോയുടെ ഔട്ട്പുട്ട് വൺ സീറോ 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 എന്ന് ഞാൻ മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ റോയില് സീറോ വൺ സീറോ വൺ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. നാലാമത്തേല് സീറോ സീറോ വൺ സീറോ ഇത്രയും വേണമെന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് ഇങ്ങനെ വന്നത്. നമുക്കറിയാം എന്താണ്, ഓർ ഗേറ്റ് ആണ്, ഇവിടെ ബൈ ഡിഫോൾട്ട് സീറോ ആണ്. ബൈ ഡിഫോൾട്ട് സീറോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ. ബൈ ഡിഫോൾട്ട് സീറോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ. അപ്പൊ ഇത് ഈ ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ ആയ സാധനത്തിനെ വൺ ആക്കണമെങ്കിൽ എന്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ? എൻമോസ് ട്രാൻസിസ്റ്റർ. ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ ആണ്. അതായത് ഇപ്പൊ ഞാൻ ഒന്ന് എനേബിൾ ചെയ്തില്ലെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? ബി എൽ സീറോ ഫസ്റ്റ് ബിറ്റ്, ബി എൽ സീറോ ആയ ഫസ്റ്റ് ബിറ്റ് സീറോ, ബി എൽ വൺ ആയ സെക്കൻഡ് ബിറ്റ് സീറോ, ബി എൽ ടു ആയ തേർഡ് ബിറ്റ് സീറോ, ബി എൽ ത്രീ ആയ ഫോർത്ത് ബിറ്റും സീറോ. നാല് ഔട്ട്പുട്ടും സീറോ ആണ്, ഒന്നും കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് സീറോ ആണ്. ഇനി ഇതിൽ ഏതിനൊക്കെ വൺ ആക്കണം? അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ച് വൺ ആക്കുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എൻമോസ് ഉപയോഗിച്ച് ആണ് വൺ ആക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വൺ ആക്കാൻ വേണ്ടി എൻമോസ് വി ഡി ഡി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു ആണല്ലോ. ഇനി നമ്മൾ ഔട്ട്പുട്ട് നേരെ നോക്കാം. ഇതല്ലേ ഫസ്റ്റ് റോ, ഇതാണ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിൽ എനിക്ക് എന്ത് കിട്ടണം? സീറോ വൺ സീറോ സീറോ. ഫസ്റ്റ് റോ എന്ത് കിട്ടണം? സീറോ വൺ സീറോ സീറോ. ബൈ ഡിഫോൾട്ട് സീറോ ആണ്. അപ്പൊ ഇവിടെ ആകെ അപ്പൊ ആദ്യത്തേന് ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ തന്നെ കിട്ടും, മൂന്നാമത്തേന് ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ തന്നെ കിട്ടും, നാലാമത്തേന് ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ തന്നെ കിട്ടും. കാരണം എന്താണ്? ബൈ ഡിഫോൾട്ട് സീറോ ആണ്. അപ്പൊ ഇനി ആകെ മാറ്റേണ്ട ഏതാണ്? രണ്ടാമത്തെ കോളം അല്ലെങ്കിൽ രണ്ടാമത്തെ ഔട്ട്പുട്ട്. ചുരുക്കി പറഞ്ഞാൽ ബി എൽ വൺ ആണ് നമ്മൾ എന്താക്കി മാറ്റേണ്ട? വൺ ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ബി എൽ വണ്ണിന്റെ നേരെ ഫസ്റ്റ് റോ അല്ലെ, ഇതല്ലേ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്? ഫസ്റ്റ് റോയില് ബി എൽ വണ്ണിന്റെ നേരെ എന്ത് ചെയ്യണം? നമ്മളൊരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എൻമോസ് ഉപയോഗിച്ച് അതിനെ വൺ ആകണം. എന്താ നോക്കിയേ, എൻമോസ്. അപ്പൊ ആ ബി എൽ വണ്ണിന്റെ അവിടെയാണ് എൻമോസ് കണക്ട് ചെയ്യുന്നത്. ആ എൻമോസ് എന്ത് ചെയ്തു? ബി ഡി ഡിയിലോട്ട് കൊടുത്തിട്ട് എന്ത് കൊടുത്തു? ബി എൽ വണ്ണിലോട്ട് കൊടുത്തു. എന്ത് സംഭവിക്കും? ഡബ്ല്യു എൽ സീറോ എനേബിൾ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് റോ റീഡ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് റോ റീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ഈ പറയുന്നത്? സീറോ വൺ സീറോ സീറോ കിട്ടണം. ഫസ്റ്റ് റോ റീഡ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് റോ റീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് റോ റീഡ് ചെയ്യുമ്പോൾ
ഈ ട്രാൻസിസ്റ്റർ എനേബിൾ ആവും, ഈ എൻമോസ് എനേബിൾ ആവും. അതിന്റെ അർത്ഥം എന്താണ്? ഡ്രെയിനും സോഴ്സും തമ്മിൽ ഷോർട്ടർ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ വി ഡി ഡി നേരെ എടുത്ത് ബി എൽ വണ്ണിലോട്ടാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എൽ വണ്ണിന്റെ വാല്യൂ സീറോയിൽ നിന്ന് വണ്ണിലോട്ട് മാറി. അപ്പൊ സീറോ വൺ സീറോ സീറോ. വെറും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ട്രാൻസിസ്റ്റർ ചേഞ്ച് ചെയ്യണം. ഇവിടെ ബൈ ഡിഫോൾട്ട് സീറോ ആണ്. വൺ വരേണ്ട സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ട്രാൻസിസ്റ്റർ കൊടുക്കുക. വൺ വരേണ്ട സ്ഥലത്തെല്ലാം ഓർബേസ്ഡ് റോമിന്റെ കാര്യമാണ് പറയുന്നത്. വൺ വരേണ്ട സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസിസ്റ്റർ, അതായത് ഇവിടെ എൻമോസ് ഉപയോഗിക്കുക. വൺ വേണ്ടാത്ത സ്ഥലത്ത് ഒന്നും ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ സീറോ വൺ സീറോ സീറോ ആകുമ്പോൾ രണ്ടാമത്തെ അവിടെയല്ലേ ട്രാൻസിസ്റ്റർ വേണ്ടത്? അപ്പൊ രണ്ടാമത്തെ അവിടെ ട്രാൻസിസ്റ്റർ വരച്ചു. ഓക്കെ, ഇവിടെ ട്രാൻസിസ്റ്റർ വരച്ചു. അപ്പൊ അവിടത്തെ വാല്യൂ ആയി. ഇനി രണ്ടാമത്തെ റോയിൽ എന്താണ് കിട്ടേണ്ടതെന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൺ സീറോ സീറോ സീറോ, വൺ സീറോ 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 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് കോളം അല്ലെങ്കിൽ ആദ്യത്തെ ബിറ്റാണ് റീഡ് ചെയ്യേണ്ട വൺ ആയിട്ട്. അതായത് ബി എൽ സീറോ വൺ ആയി മാറണം. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നും കൊടുത്തില്ലെങ്കിൽ ബി എൽ സീറോ സീറോ ആയിരുന്നു. ബി എൽ സീറോയുടെ അവിടെ എന്ത് കൊടുക്കുന്നു? ട്രാൻസിസ്റ്റർ കൊടുക്കുന്നു കേട്ടോ. എവിടെയാണോ ചേഞ്ച് വരേണ്ട, അല്ലെങ്കിൽ എവിടെയാണോ വൺ വരേണ്ട, ഇവിടത്തെ കേസിലാണ് പറയുന്നത്, ജനറലി പറഞ്ഞാൽ എവിടെയാണ് ചേഞ്ച് വരേണ്ടത് അവിടെ അവിടെ ട്രാൻസിസ്റ്റർ കൊടുക്കും. ഇവിടെ പറയുന്നത് എന്താണ്? എവിടെയാണോ വൺ വരേണ്ടത്, കാരണം ബൈ ഡിഫോൾട്ട് സീറോ ആണ്, അപ്പൊ എവിടെയാണോ വൺ വരേണ്ടത് അവിടെ ട്രാൻസിസ്റ്റർ കൊടുക്കും. അടുത്ത നിങ്ങൾ ഇതിനെ ആലോചിച്ച് നോക്കിയേ, രണ്ടാമത്തെ ഇതിലും അതായത് ബി എൽ വണ്ണിലും നാലാമത്തേലും ബി എൽ ത്രീയിലും കിട്ടണം. ആ രണ്ട് പൊസിഷനിലും ബി എൽ വണ്ണിലും ബി എൽ ത്രീയിലും എന്ത് കൊടുക്കും? ട്രാൻസിസ്റ്റർ കൊടുക്കും. എന്ത് സംഭവിക്കും? മൂന്നാമത്തെ റോ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഓൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വി ഡി ഡി ഇസ് കണക്റ്റഡ് ടു ബി എൽ വണ്ണും വി ഡി ഡി ഇസ് കണക്റ്റഡ് ടു ബി എൽ ത്രീ. അവിടെ രണ്ടും സീറോ എന്ന് മാറി വൺ ആയി മാറും. അതേപോലെ ലാസ്റ്റ് ഇതിൽ എന്താണ് കിട്ടുന്നത്? ലാസ്റ്റ് ഈ മൂന്നാമത് സീറോ സീറോ വൺ. ഇപ്പം ബി എൽ ടു അല്ലെ, സീറോ ബി എൽ ടു മാത്രം വൺ ആയാൽ മതി. ഇവിടെ സീറോ സീറോ ആണ്ട് ഒന്നും ചെയ്യേണ്ട. ആ ബി എൽ ടുവിന്റെ അവിടെ മാത്രം കണക്ട് ചെയ്യും, ഒരു എൻമോസ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫോർ ബൈ ഫോർ ഓവർ ബേസ്ഡ് റോം. ഇത് ആദ്യത്തെ ആണ് ഇത്രയും ഇതുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോർ ആണ്, അത് കുറച്ചുകൂടെ സിമ്പിൾ ആവും ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ. ഓക്കെ, അപ്പോ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് വരച്ചതാണ്. നിങ്ങൾക്ക് എക്സാമിന് ഫോർ ബൈ ഫോർ ഓവർ ബേസ്ഡ് റോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് ഒരു ടേബിൾ, ഇതേപോലെ ടേബിൾ ഒക്കെ വെച്ച് വരച്ചാൽ മതി. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞതിനാണ് ഡബ്ല്യു എൽ സി സീറോ വൺ ആക്കിയെന്ന് വെച്ചാൽ അതിനെ എനേബിൾ ചെയ്തു. ഫസ്റ്റ് റോ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം? ഫസ്റ്റ് റോ എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഡിസൈൻ വെച്ചിട്ട് സീറോ വൺ സീറോ സീറോ കിട്ടണം. അത് തന്നെയാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഡബ്ല്യു എൽ സീറോ വൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ എനേബിൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സീറോ വൺ സീറോ സീറോ റീഡ് ചെയ്തു. സീറോ വൺ സീറോ സീറോ റീഡ് ചെയ്തു. രണ്ടാമത്തെ ഡബ്ല്യു എൽ വൺ, അതായത് രണ്ടാമത്തെ റോ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? വൺ സീറോ 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 കിട്ടണം. ഇപ്പൊ രണ്ടാമത്തെ റോ എനേബിൾ ഡബ്ല്യു എൽ വൺ എനേബിൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? വൺ സീറോ 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 റീഡ് ചെയ്തു. അതാണ് ആ ടേബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അടുത്തത് ഡബ്ല്യു എൽ മൂന്നാമത്തെ റോ എന്ന് വെച്ചാൽ ഡബ്ല്യു എൽ ടു എനേബിൾ ചെയ്യണം. ഡബ്ല്യു എൽ ടു എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സീറോ വൺ സീറോ വൺ ആണ് റീഡ് ചെയ്യുന്നത്. അതേപോലെ സീറോ 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 വൺ, അതായത് ലാസ്റ്റ് വൺ, ലാസ്റ്റ് റോ എന്ന് വെച്ചാൽ ഡബ്ല്യു എൽ ത്രീ, ഡബ്ല്യു എൽ ത്രീ എനേബിൾ ചെയ്യുമ്പോൾ, അതായത് എനേബിൾ ചെയ്യുന്നതെന്ന് അറിയിക്കാനാണ് അവിടെ എന്ത് കൊടുക്കുന്നത്? വൺ കൊടുക്കുന്നത്. ഓക്കെ, അതുകൂടെ ഓർക്കുക. ഇവിടെ ബൈ ഡിഫോൾട്ട് എന്താണ്? ഡബ്ല്യു എല്ലിന്റെ വാല്യൂ ലോ ആണ്. എനേബിൾ ചെയ്യേണ്ട സാധനം ഇവിടെ ലോ ആയിട്ടിരിക്കുകയാണ്. ഡബ്ല്യു എല്ലിന് ബൈ ഡിഫോൾട്ട് ലോ ആണ്. അപ്പൊ അതിനെ എനേബിൾ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ വൺ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സീറോ സീറോ വൺ സീറോ റീഡ് ചെയ്യണം. ഈ എക്സാമിനൊക്കെ ഒന്നുകിൽ ഇങ്ങനെ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരാം, ഫോർ ബൈ ഫോർ ഓവർ ബേസ്ഡ് റോം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, റിയലൈസ് ദി ഫംഗ്ഷൻ, അല്ലെങ്കിൽ റിയലൈസ് ദി ഔട്ട്പുട്ട്. ആ റിയലൈസ് ദി ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ റിയലൈസ് ദി ഔട്ട്പുട്ട് സീറോ സീറോ വൺ സീറോ സീറോ വൺ സീറോ വൺ, ഇഷ്ടമുള്ളത് ഏതെങ്കിലും ആവാം. വൺ സീറോ 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 വൺ വൺ സീറോ സീറോ യൂസിങ് ഫോർ ബൈ ഫോർ ഓർ ബേസ്ഡ് റോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള ഐഡിയ വെച്ച്. അപ്പൊ ഇവിടെ എന്താണ്? ആദ്യത്തേനൊന്നും വേണ്ട, രണ്ടാമത്തേനൊന്നും വേണ്ട, മൂന്നാമത്തെ അവിടെയാണ് ട്രാൻസിസ്റ്റർ കൊടുക്കുന്നത്. ബി എൽ
ബി എൽ ടുവിന്റെ അവിടെയാണ്. മൂന്നെന്ന് വെച്ചാൽ ഇവിടെ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ മൂന്നാമത്തെന്ന് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഡിസൈൻ അനുസരിച്ചാണെങ്കിൽ ഇവിടെ അല്ല കൊടുക്കേണ്ട, ട്രാൻസിസ്റ്റർ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ ആ റിക്വയർമെന്റ് അനുസരിച്ച് മാറ്റി കൊടുക്കുക, അല്ല ട്രാൻസിസ്റ്ററിന്റെ പൊസിഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, നോർ ബേസ്ഡ് റോം ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം ഈ ആദ്യത്തേതായതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ ആലോചിക്കേണ്ടി വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ നെക്സ്റ്റ് വൺ തൊട്ട് വളരെ എളുപ്പം തന്നെ പറ്റും.